E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ download now. നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂവും ഞായറാഴ്ച ലോക്ഡൌണും ഒഴിവാക്കി. ഒക്ടോബർ 4 മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും. വാക്സിൻ എടുത്ത അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം. മുഴുവൻ സ്കൂൾ അധ്യാപകരും ഈ ആഴ്ച വാക്സിൻ എടുക്കണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. ഇന്ന് 25,772 പുതിയ കോവിഡ് കേസുകൾ കൂടി. 189 മരണം കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.87%. 24 മണിക്കൂറിനിടെ ശേഖരിച്ചത് 162,428 സാമ്പിളുകൾ. 27,320 പേർ രോഗമുക്തരായി. നിപ്പ ആശങ്കയ്ക്കിടെ ആശ്വാസമായി പരിശോധനാ ഫലങ്ങൾ. മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ അടക്കം 10 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രതിരോധത്തിന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെന്ന് മുഖ്യമന്ത്രി. ആർക്കും ഗുരുതര രോഗലക്ഷണമില്ല. 6 പേർ കൂടി നിപ്പ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യമന്ത്രി. നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമം ഊർജിതം. വവ്വാലുകളെ പരിശോധിക്കാൻ പ്രത്യേക സംഘം നാളെ കോഴിക്കോട്ട്. വവ്വാലുകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യരുതെന്ന് ആരോഗ്യമന്ത്രി. ആവാസ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ആക്രമണം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് വീണ ജോർജ്. സാമ്പിൾ പരിശോധന വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനിൽ സർക്കാരിനെ പ്രഖ്യാപിച്ച താലിബാൻ. മുല്ല മുഹമ്മദ് ഹസൻ പ്രധാനമന്ത്രിയാകും. മുല്ല ബരാദറാണ് ഉപപ്രധാനമന്ത്രി. സിറാജുദ്ദീൻ ഹഖാനി ആഭ്യന്തരമന്ത്രിയും യാക്കൂബ് മുജാഹിദ് ഇടക്കാല പ്രതിരോധ മന്ത്രിയുമാകും. കാബൂളിൽ പാകിസ്ഥാനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിൽ. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർക്ക് നേരെ താലിബാൻ വെടിവെച്ചതായി റിപ്പോർട്ട്. താലിബാൻ സർക്കാരിനെ ഉടൻ അംഗീകരിക്കേണ്ടെന്ന് ഇന്ത്യ. അഫ്ഗാനിൽ നിന്നുള്ള രക്ഷാദൌത്യം ഉടൻ പുനരാരംഭിക്കും. താലിബാൻ ഭരണത്തിൽ ഭീകരവാദം വളരുമെന്ന ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് റഷ്യൻ. ജ്വല്ലറികളിലെ സിസിടിവി ദൃശ്യങ്ങൾ GST ഓഫീസുകളിൽ ലഭ്യമാക്കുന്നത് പരിശോധിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സ്വർണ വ്യാപാരികൾ. അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ. നികുതി കൃത്യമായി അടയ്ക്കുന്നവർക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി. ആരെയും ഉപദ്രവിക്കാനല്ല സർക്കാർ നീക്കമെന്നും വിശദീകരണം. മലപ്പുറം AR നഗർ ബാങ്കിലെ ക്രമക്കേടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കണമെന്ന KT ജലീലിന്റെ ആവശ്യം തള്ളി മുഖ്യമന്ത്രി. കേരളത്തിലെ സഹകരണ മേഖലയിൽ ED ഇടപെടേണ്ട. വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ടെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തവരുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച്. വ്യാജ വായ്പകൾ കണ്ടെത്തുക ലക്ഷ്യം. വ്യാജ ബെനാമി അക്കൌണ്ടുകളിലൂടെ വായ്പകൾ നൽകിയോയെന്നും പരിശോധിക്കും. പ്രതി ചേർത്ത ഭരണസമിതി അംഗങ്ങൾക്കെതിരെ തെളിവ് ശേഖരണം തുടങ്ങിയ അന്വേഷണ സംഘം. കരുവന്നൂർ ബാങ്കിൽ നടന്നതുപോലെയുള്ള ക്രമവിരുദ്ധമായ സംഭവങ്ങൾ മറ്റു ചിലയിടങ്ങളിലും നടന്നിട്ടുണ്ടെന്ന് സഹകരണ മന്ത്രി. പത്തനംതിട്ട സീതത്തോട് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ CPIMൽ സംഘടനാ നടപടി. ബാങ്ക് സെക്രട്ടറിയും ആങ്ങമൂഴി ലോക്കൽ കമ്മിറ്റി അംഗവുമായ KU ജോസിനെ പുറത്താക്കി. ക്രമക്കേടുകളുടെ പേരിൽ അല്ല, പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്തതിനാലാണ് നടപടിയെന്ന് CPIM വൃത്തങ്ങൾ. മുട്ടിൽ മരം പൊറുക്കൽ കേസ് പ്രതികൾക്ക് ജാമ്യമില്ല. പ്രതികളായ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ റിമാൻഡ് കാലാവധി ബത്തേരി 1st ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 20 വരെ നീട്ടി. ഈ മാസം 16 ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. കർഷക സമരം തണുപ്പിക്കാൻ ഹരിയാന സർക്കാർ നടത്തിയ നീക്കം പരാജയപ്പെട്ടു. കർഷകർ അനിശ്ചിതകാല ഉപരോധ സമരം പ്രഖ്യാപിച്ചു. കർണാലിൽ പ്രതിഷേധ മാർച്ചുമായി എത്തിയ കർഷകർ മിനി സെക്രട്ടേറിയറ്റ് വളഞ്ഞു. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കർഷക സമരത്തിന് പിന്തുണ അറിയിച്ച RSS അനുകൂല കർഷക സംഘടനയും. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് സസ്പെൻഷൻ. വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവ്. തൂത്തുക്കുടി സ്വദേശി ജാഹിർ ഹുസൈൻ ജയിൽ ചാടിയത് ഇന്ന് രാവിലെ. ഇടുക്കി പണിക്കൻകുടിയിൽ യുവതിയെ കുഴിച്ചു മൂടിയത് ജീവനോടെയെന്ന് പ്രതിയുടെ കുറ്റസമ്മതം. ജീവനോടെ കത്തിക്കാൻ ശ്രമിച്ചെന്നും ബിനോയുടെ വെളിപ്പെടുത്തൽ. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ബിനോയുടെ വീടിന്റെ അടുക്കളയിൽ കുഴിച്ചു മൂടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കോയമ്പത്തൂരിൽ ഓടുന്ന കാറിൽ നിന്ന് യുവതിയുടെ മൃതദേഹം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. സംഭവം ചിന്നംപാളയത്ത് ഇന്നലെ പുലർച്ചെ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം. മൃതദേഹത്തിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങിയതിനാൽ പെൺകുട്ടിയെ തിരിച്ചറിയാനായില്ലെന്ന് പോലീസ്. വണ്ടിപ്പെരിയാർ പീഡന കൊലപാതകത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു സർക്കാർ. കണിച്ചുകുളങ്ങര കൂട്ടക്കൊലയിലും കാരണവർ വധക്കേസിലും പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുനിൽ മഹേശ്വരൻ പിള്ളയാണ് നിയമിച്ചത്. നടപടി 5-വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ. മാധ്യമപ്രവർത്തകയ്ക്ക് മോശം സന്ദേശം അയച്ചുവെന്ന പരാതിയിൽ N. പ്രശാന്ത് IAS എതിരെ കേസ്.
സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് കേസെടുത്തത്. നടപടി പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി. കൊച്ചിയിൽ തോക്ക് പിടികൂടിയ കേസിൽ 18 പേർ അറസ്റ്റിൽ. പിടിയിലായത് ATMകൾക്ക് സുരക്ഷയൊരുക്കുന്ന സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാർ. തോക്കുകൾ ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്ന് പോലീസ്. 19 തോക്കുകൾ പിടിച്ചെടുത്തെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കൊച്ചി കപ്പൽശാലയിലെ ബോംബ് ഭീഷണിക്കേസ് NIAക്ക് വിട്ടേക്കും. അന്വേഷണ സംഘത്തിന്റെ ശുപാർശ DGPക്ക് കൈമാറും. ഭീഷണിക്കത്തയച്ചത് കപ്പൽശാലയെപ്പറ്റി കൃത്യമായ ധാരണയുള്ളവരെന്ന് നിഗമനം. IB ഉദ്യോഗസ്ഥർ കപ്പൽശാലയിലെത്തി വിവരശേഖരണം നടത്തി. പശ്ചിമാഫ്രിക്കയിലെ ഗാബോണിൽ ഇന്ത്യൻ കപ്പലിനു നേരെ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം. 2 പേർക്ക് വെടിയേറ്റു. കപ്പലിൽ 2 മലയാളികളടക്കം 17 പേർ. ചിലരെ ബന്ദിയാക്കിയെന്ന് കപ്പൽ ജീവനക്കാരനായ കണ്ണൂർ സ്വദേശിയുടെ കുടുംബം. കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെ വീണ്ടും K. മുരളീധരൻ. പദവികൾ വീതം വെച്ചപ്പോൾ കോൺഗ്രസ് എന്താണെന്ന് അറിയാത്തവർ പോലും തലപ്പത്ത് വന്നു. ഗ്രൂപ്പിന്റെ പേരിൽ പദവികൾ നൽകുന്നത് ഇനി അനുവദിക്കില്ല. ഗ്രൂപ്പ് വീതം വെയ്പ് പാർട്ടിയെ പരാജയപ്പെടുത്തിയെന്നും K. മുരളീധരൻ. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കളെ CPIMലേക്ക് ക്ഷണിച്ച CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. അതൃപ്തരായ നേതാക്കൾക്കും പ്രവർത്തകർക്കും സ്വാഗതമെന്ന് A. വിജയരാഘവൻ 24നോട്. കോൺഗ്രസിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടെന്നും വിമർശനം. പാർട്ടി മുഖപത്രത്തിനെതിരായ വിമർശനത്തിൽ CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമന് കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി സമൂഹ മാധ്യമത്തിലൂടെ ജനയുഗത്തെ വിമർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടി. മറുപടി സംസ്ഥാന നിർവാഹക സമിതി ചർച്ച ചെയ്യും. സിറോ മലബാർ സഭയിലെ പുതിയ ആരാധനാക്രമത്തിൽ ബിഷപ്പിനെ കണ്ട് പ്രതിഷേധമറിയിച്ച് തൃശൂർ അതിരൂപതയിലെ വൈദികർ. കുർബാനക്രമം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. തീരുമാനമെടുക്കുമ്പോൾ കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്ന് വൈദികർ. ആരാധനാക്രമം നടപ്പാക്കുന്നതിനെതിരെ വൈദികർ ഒപ്പിട്ട് നൽകിയ നിവേദനം പരിഗണിച്ചില്ല. KSRTCയിൽ ഈ മാസത്തെ ശമ്പളം വൈകും. ശമ്പളം വൈകാൻ കാരണം സർക്കാർ സഹായമായ 65 കോടി രൂപ നൽകാത്തതിനാൽ. KSRTCക്ക് നൽകാൻ പണമില്ലെന്ന് ധനകാര്യ വകുപ്പിന്റെ മറുപടി. പെഗസസ് ഫോൺ ചോർത്തൽ അന്വേഷിക്കണമെന്ന ഹർജികൾ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസ് മാറ്റുന്നതിനെ ഹർജിക്കാർ എതിർത്തില്ല. അധിക സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ചില ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ലെന്ന് സോളിസിറ്റർ ജനറൽ. കശ്മീരിലെ PDP നേതാവ് മെഹബൂബ മുഫ്തി വീട്ടുതടങ്കലിൽ. ഇന്ന് രാവിലെ മുതൽ വീട്ടുതടങ്കലിലെന്ന് PDP വക്താവ്. ശ്രീനഗറിലെ ഗുപ്കർ റോഡിലുള്ള വസതിയിലാണ് മെഹബൂബ ഇപ്പോഴുള്ളത്. 70th പിറന്നാൾ ദിനത്തിൽ ആശംസ നേർന്നവർക്ക് നന്ദി അറിയിച്ച മമ്മൂട്ടി. ആശംസകൾ കൂടുതൽ വിനയാൻവിതനാക്കുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി വീണ്ടും ഒന്നിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് മോഹൻലാലിന്റെ ആശംസ. കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ ആശംസകൾ അറിയിച്ച് നിരവധി ആരാധകരെത്തി. ISRO ഗൂഢാലോചന കേസിൽ മുൻ IB ഉദ്യോഗസ്ഥൻ VK മെയ്നിക്ക് ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും VK മെയ്നി കോടതിയിൽ. കേസിലെ 17th പ്രതിയാണ് മെയ്നി. തിരുവനന്തപുരം തുമ്പയിൽ ട്രെയിൻ തട്ടി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശികളായ ജെയിംസ് ഓറാൻ, ഗണേഷ് ഓറാൻ എന്നിവരാണ് മരിച്ചത്. രാത്രി ഫോണിൽ സംസാരിച്ചിരിക്കെ ട്രെയിൻ തട്ടിയതാകാമെന്ന് തുമ്പ പോലീസ്. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ തുടരാൻ സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നാളത്തേതോടെ മഴ ശമിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അഴിമതി നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൽ വിവാദ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. മന്ത്രിമാർക്കും പൊതുപ്രവർത്തകർക്കുമെതിരെ അന്വേഷണം നടത്താൻ DGPയുടെയും CBI ഡയറക്ടറുടെയും അനുമതി നിർബന്ധമാക്കി. മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണോ എന്ന് IGക്ക് തീരുമാനിക്കാം. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെങ്കിലും അന്വേഷണത്തിന് ഉന്നത അനുമതി വേണം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയ അൽ അമീന്റെ വീട്ടിൽ കസ്റ്റംസ് പരിശോധന. 3 മണിക്കൂർ നീണ്ട പരിശോധനയിൽ വീട്ടിൽ നിന്ന് 100,000 രൂപ കണ്ടെടുത്തു. സ്വർണം കടത്തിയെന്ന അൽ അമീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടിയത് ഉത്സവകാലത്ത് നൽകിയ ഇളവ് കാരണമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിനായക ചതുർത്ഥിക്ക് ഇളവുകൾ നൽകണമെന്ന BJP MLA നയനാരുടെ ആവശ്യം തള്ളി. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചേ ഇളവുകൾ നൽകൂവെന്നും സ്റ്റാലിൻ. പത്തനംതിട്ടയിൽ വാരാന്ത്യ ലോക്ഡൌൺ ലംഘിച്ച CPIM പ്രവർത്തകർക്കെതിരെ കേസ്. തിരുവല്ല പോലീസ് കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ പങ്കെടുത്തിട്ടും FIRൽ ആരുടെയും പേര് ചേർത്തിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ത്രിവത്സര LLB 1st പരീക്ഷാ നടത്തിപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 9th തുടങ്ങേണ്ട പരീക്ഷകളാണ് സ്റ്റേ ചെയ്തത്. കോവിഡ് പശ്ചാത്തലത്തിൽ പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് നടപടി. ദേശീയ വാർത്തകൾ.
രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിന് 31,222 കോവിഡ് പോസിറ്റീവ് കേസുകളും 290 മരണവും. പ്രതിദിന കേസുകളിൽ 19.8% കുറവ്. ഡൽഹിയിൽ ഇന്ന് 50 പുതിയ കോവിഡ് കേസുകൾ. 30 പേർക്ക് രോഗമുക്തി. ഒരു മരണം സ്ഥിരീകരിച്ചു. ഭീമ കൊറേഗാവ് കേസിൽ മലയാളി ആക്ടിവിസ്റ്റ് റോണ വിൽസൺ ഇടക്കാല ജാമ്യം. രണ്ടാഴ്ചത്തേക്ക് ഉപാധികളോടെയാണ് ജാമ്യം. മുംബൈയിലെ NIA പ്രത്യേക കോടതിയുടേതാണ് നടപടി. അച്ഛന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയിലാണ് ഉത്തരവ്. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ അതിശക്തമായ മഴ. അപകട മേഖലകളിലുള്ള ആളുകളെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. തെലങ്കാനയിലും കനത്ത മഴ. സിർസില ടൗൺ മേഖലയിലെ റോഡുകൾ വെള്ളത്തിനടിയിൽ. ഇന്നും നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉത്തരാഖണ്ഡിലെ ചമോലി രുദ്രപ്രയാഗ് ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ബദ്രീനാഥ് ദേശീയപാത അടച്ചതോടെ യാത്രക്കാർ കുടുങ്ങി. ഡെറാഡൂൺ ഋഷികേശ് പാതയിലും വെള്ളപ്പൊക്കം രൂക്ഷം. കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച പഠന റിപ്പോർട്ട് സുപ്രീംകോടതി പരിഗണിക്കുന്നില്ലെന്ന സമിതി അംഗത്തിന്റെ പരാതി. 3-അംഗ സമിതിയിലെ ശേത്കാരി സംഘടനയുടെ അധ്യക്ഷൻ അനിൽ ഗൺവത്ത് ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. പഠന റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും കേന്ദ്ര സർക്കാരിന് കൈമാറണമെന്നും ആവശ്യം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ പിതാവ് നന്ദകുമാർ ബാഗൽ അറസ്റ്റിൽ. ബ്രാഹ്മണർക്കെതിരായ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി. കോടതിയിൽ ഹാജരാക്കി നന്ദകുമാർ ബാഗലിനെ 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഹോക്കിയെ ദേശീയ കായിക ഇനമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരസിച്ചു സുപ്രീംകോടതി. ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച്. ഹർജിക്കാരനായ അഡ്വക്കേറ്റ് വിശാൽ തിവാരി ഹർജി പിൻവലിച്ചു. പശ്ചിമബംഗാളിൽ ഇത്തവണ ദുർഗാപൂജയോടനുബന്ധിച്ച് ദുർഗാപൂജാ കമ്മിറ്റികൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. കോവിഡിനെ തുടർന്ന് സ്പോൺസർഷിപ്പ് നഷ്ടമായ കമ്മിറ്റികൾക്കാണ് ധനസഹായം. 50,000 രൂപ വീതം ലഭിക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 10-11 തീയതികളിൽ ലക്നൗ സന്ദർശിക്കും. പാർട്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും ഉപദേശക സമിതിയിലും പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ളവർ ഒക്ടോബർ അവസാനം വരെ സംസ്ഥാനത്തേക്ക് വരരുതെന്ന് കർണാടക. കേരളത്തിൽ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിലാണ് അഭ്യർത്ഥന. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും അവിടെ തന്നെ തുടരാൻ അഭ്യർത്ഥിക്കണമെന്നും കമ്പനികൾക്ക് നിർദ്ദേശം. ബീഹാറിലെ സരൺ ജില്ലയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. അനധികൃത മണൽക്കടത്തിനെതിരായ റെയ്ഡിനെതിരെ ആണ് ആക്രമണം. ഗാർഖ സ്റ്റേഷൻ ഹൌസ് ഓഫീസറടക്കം നിരവധി പോലീസുകാർക്ക് പരുക്ക്. അഫ്ഗാനിസ്ഥാനിൽ മാധ്യമപ്രവർത്തകരെ താലിബാൻ തടഞ്ഞുവച്ചു. ടോൾ ന്യൂസ് ക്യാമറമാൻ വാഹിദ് അഹമ്മദിയാണ് തടഞ്ഞുവച്ചത്. കാബൂൾ പ്രതിഷേധം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നടപടി. കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി തുർക്കിയും ഈജിപ്തും. ഇന്ന് നടക്കുന്നത് 2013 ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല യോഗം. ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുക അങ്കാറയിൽ. കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഖത്തറുമായും അമേരിക്കയുമായും ചർച്ച നടത്തുമെന്ന് തുർക്കി. വിമാനത്താവളത്തിന്റെ സുരക്ഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുകയെന്ന് വിദേശകാര്യമന്ത്രി. കാൻസിനോ ബയോളജിക്സ് വാക്സിൻ ബൂസ്റ്റർ ഷോട്ടുകൾ കൂടുതൽ ഫലപ്രദമെന്ന് പഠനങ്ങൾ. സിനോവാക് ബയോടെക്സിന്റെ വാക്സിൻ സ്വീകരിച്ചവരിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ചൈനയിൽ നടത്തിയ പഠനത്തിലാണ് കൂടുതൽ ഫലപ്രദമെന്ന് കണ്ടെത്തിയത്. പാകിസ്ഥാനിലെ ദേശീയ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും കടുത്ത മുന്നറിയിപ്പ് നൽകി ഭീകരവാദ സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. തീവ്രവാദ സംഘടന എന്ന പ്രയോഗം വാർത്തകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അല്ലാത്തപക്ഷം ശത്രുക്കളായാണ് കണക്കാക്കുകയെന്നും മുന്നറിയിപ്പ്. മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ വിവാദ നായകനായ ബുദ്ധസന്യാസി അശ്വിൻ വിരാതുവിനെ തടങ്കലിൽ നിന്ന് വിട്ടയച്ച മ്യാൻമറിലെ പട്ടാള ഭരണകൂടം. സർക്കാരിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചെന്നാരോപിച്ച് ഓങ് സാൻ സൂചിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സർക്കാരാണ് അശ്വിൻ വിരാതുവിനെ ജയിലിലടച്ചത്. ചൊവ്വ പര്യവേഷണ വാഹനം മാർസ് റോവർ പെർസീവിയറൻസ് ആദ്യത്തെ റോക്ക് സാമ്പിൾ വിജയകരമായി ശേഖരിച്ചെന്ന് നാസ. അടുത്ത വർഷത്തിനകം 2 ഡസനിലധികം സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ. പെർസീവിയറൻസിന്റെ വിക്ഷേപണം നടന്നത് ജൂലൈ 30. കാലാവസ്ഥാ വ്യതിയാനം പ്രോപ്പർട്ടി ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ 3 മടങ്ങ് വർധനവയ്ക്ക് കാരണമാക്കിയെന്ന് റിപ്പോർട്ട്. $4.3 trillion ഈ മേഖലയിലെ വർധനയെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ദാതാക്കളായ സ്വിസ് റേയുടെ കണക്ക്. സ്പോർട്സ് ന്യൂസ്. ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ന് ഫ്രാൻസ്, നെതർലൻഡ്സ്, പോർച്ചുഗൽ ടീമുകൾ കളത്തിൽ. ഫ്രാൻസ് ഫിൻലൻഡുമായി ഏറ്റുമുട്ടും. നെതർലൻഡ്സ് തുർക്കിയെയും പോർച്ചുഗൽ അസർബൈജാനെയും നേരിടും.
ഈസ്റ്റ് ബംഗാൾ താരമായിരുന്ന സെഹനാജ് സിംഗ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ സെഹനാജ് രണ്ട് വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഗോവയിലെ തിലക് മൈതാൻ ഐഎസ്എൽ പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആകും. കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഇത്തവണയും മത്സരങ്ങൾ ഒരു നഗരത്തിൽ മാത്രമായി നടക്കും. ഗോവയിലെ മൂന്ന് സ്റ്റേഡിയങ്ങൾ ഐഎസ്എൽ പുതിയ സീസണ് വേദിയാകും. നോർത്ത് ഈസ്റ്റ് താരം നിന്തോയ് ഇനി ചെന്നൈയിൻ എഫ് സിക്ക് സ്വന്തം. ചെന്നൈയുമായി രണ്ട് വർഷത്തെ കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ ആരോസിനായി ഐ ലീഗിലും കളിച്ചിട്ടുണ്ട്. ജില്ലാ വാർത്തകൾ. ഈ വർഷത്തെ മാക്ട ലെജൻഡ് ഓണർ പുരസ്കാരം പ്രശസ്ത സംവിധായകൻ കെ എസ് സേതുമാധവന്. ആറ് പതിറ്റാണ്ടുകളായി ചലച്ചിത്ര വേദിക്ക് നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ജോൺ പോൾ ചെയർമാനും കലൂർ ഡെന്നിസ് കൺവീനറുമായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. കോവിഡ് വ്യാപനം ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. 16 തദ്ദേശ സ്ഥാപന വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായും 4 പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായും പ്രഖ്യാപിച്ചു. കർശന ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ. ജില്ലാ വെറ്ററിനറി ഓഫീസുകളിലും സർക്കാർ മൃഗാശുപത്രികളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ മൃഗസംരക്ഷണം എന്ന പേരിലാണ് പരിശോധന. മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. തിരുവനന്തപുരത്ത് മടവൂർ, കാസർഗോഡ് കാഞ്ഞങ്ങാട് മൃഗാശുപത്രികളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കൈക്കൂലി വാങ്ങിയ മുൻ ഉപ്പുതറ സിഐ എസ് എം റിയാസിനെ സസ്പെൻഡ് ചെയ്തു. കള്ളനോട്ട് കേസിലെ പ്രതികളിൽ നിന്നാണ് കൈക്കൂലി വാങ്ങിയത്. നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷൻ സിഐ ആണ് റിയാസ്. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ കൈപ്പട്ടൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി പ്രിയയെ ആദരിച്ച് പ്രവാസി കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി. അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സാമുവേൽ പ്രക്കാന. ആറന്മുളയിൽ ചെരുപ്പിട്ട് പള്ളിയോടത്തിൽ കയറിയ മോഡലിനെതിരെ കേസ്. തിരുവല്ല പോലീസിന്റെ നടപടി. തൃശൂർ ചാലക്കുടി സ്വദേശിനി നിമിഷ ബിജോയ്ക്കെതിരെ. നിമിഷയെ പള്ളിയോടത്തിൽ കയറാൻ സഹായിച്ച പുലിയൂർ സ്വദേശി ഉണ്ണിയും പ്രതിയാണ്. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ധർണ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ അമ്പലപ്പുഴ എംഎൽഎ എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ട മാസ്ക് ശേഖരിച്ച് നശിപ്പിക്കുന്ന പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതി കെ വി വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം കരീപ്പുഴ തോടിന് കുറുകെ നിർമ്മിക്കുന്ന പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. 5.46 കോടി രൂപയാണ് പദ്ധതി തുക. പാലത്തിന്റെ മുകൾ തട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. പാലായിൽ ബുദ്ധിമാന്ദ്യമുള്ള യുവതിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. അയൽവാസി സജി പി ജിയാണ് പിടിയിലായത്. വലവൂർ സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എറണാകുളത്ത് അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗവും വിളിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പങ്കെടുക്കും. തൃപ്പൂണിത്തുറ, തൃക്കാക്കര, പിറവം, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ പരാജയത്തിൽ നടപടിക്ക് സാധ്യത. സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചതെന്ന് എ വിജയരാഘവൻ. മലയാറ്റൂർ നടുവട്ടം നവോദയപുരത്ത് അംബേദ്കർ പ്രതിമ തകർത്ത പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി ബി എസ് പി അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി. ബി എസ് പി ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ദ്രാവിഡ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാലടി സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ പോലീസ് സ്റ്റേഷന് സമീപം തടഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ ജെ ആർ പ്രസാദ് ബാലസാഹിത്യകാരിയായ നയനതാരയ്ക്ക് ലോഗോ നൽകി പ്രകാശനം നിർവഹിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് വജ്രജൂബിലി ആഘോഷ ചടങ്ങ്. ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവ് ശിവജി ഗുരുവായൂരിനെ ആദരിച്ചു. ശിവജി ഗുരുവായൂരിന്റെ വസതിയിലെത്തിച്ച് ഭാരവാഹികൾ പൊന്നാടയും മെമെന്റോയും സമ്മാനിച്ചു. ക്ലബ് പ്രസിഡന്റ് ആർ ജയകുമാർ, സെക്രട്ടറി ആസിഫ് പനങ്ങായി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പെരിഞ്ഞനം കൊറ്റംകുളത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കാറ് മോഷണം പോയി. ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചാണ് വാഹനം മോഷ്ടിച്ചത്. കൊറ്റംകുളം സ്വദേശി കാരയിൽ മുരളീധരന്റെ കാറാണ് മോഷണം പോയത്. കയ്പമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ മണ്ണുത്തി സ്റ്റേഷനിലെ പോലീസുകാർക്ക് കോവിഡ് രോഗബാധ. സ്റ്റേഷനിലെ 18 പോലീസുകാർക്ക്, മുഴുവൻ പേരും സി എഫ് എൽ ടി സി കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ. തൃശൂർ ചാമക്കാല ബീച്ചിൽ മത്സ്യബന്ധനത്തിനിറക്കിയ വള്ളം തിരമാലയിടിച്ച് തകർന്നു. ചാമക്കാല സ്വദേശി ശിവദാസന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണദീപം വള്ളമാണ് തകർന്നത്. മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ബോട്ടുടമ. ചിമ്മിനി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നു. കുറുമാലി, കരുവന്നൂർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ.
പാചകവാതക ഇന്ധന വില വർധനവിനെതിരെ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി PV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉത്പന്നങ്ങൾ പിടികൂടി. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ PHARISHന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. കടയുടമ കളത്തിൽത്തൊടി വീട്ടിൽ അബ്ദുൾ റസാഖിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ അഡ്വക്കേറ്റ് VS ജോയ് ചുമതലയേറ്റു. K. മുരളീധരൻ MP സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലബാർ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തെ പ്രതീകാത്മകമായി പ്രതിഷേധിച്ചായിരുന്നു ചടങ്ങ്. പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സർവീസ് തുടങ്ങി. നഗരസഭാധ്യക്ഷൻ PSHAJI ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിന്തൽമണ്ണ നഗരത്തിൽ പുതിയ ഗതാഗത പരിഷ്കരണവും നടപ്പിലാക്കി. മലപ്പുറം കൊണ്ടോട്ടിച്ചിറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. KK മുഹമ്മദ് അലിയാണ് പിടിയിലായത്. സാങ്കേതിക കാരണങ്ങളാൽ വാക്സിനേഷൻ അല്പം വൈകുമെന്നറിയിച്ചതിനെ തുടർന്നാണ് പ്രതിയും സഹോദരനും ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിച്ചത്. മലപ്പുറം അഴിഞ്ഞിലത്ത് നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. ചാലിയാർ പുഴയിൽ ഫയർ റെസ്ക്യൂ വിഭാഗം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. 26 വയസ്സുള്ള യുവാവിനെ കഴിഞ്ഞ ദിവസമാണ് കാണാതായത്. കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ സുഭിക്ഷ കേരളം വീട്ടുവളപ്പിലെ മത്സ്യകൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് നടന്നു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ കുട്ടി സുൽത്താൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് പന്തീരാങ്കാവ് അറപ്പുഴ പാലത്തിൽ നിന്ന് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വേങ്ങേരി സ്വദേശി നിഹാലാണ് മരിച്ചത്. ഇയാളെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ചേവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. വയനാട് ജില്ലയിൽ 607 പേർക്ക് കൂടി കോവിഡ്. 914 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി 14.4%. വയനാട് കളക്ടറേറ്റ് വളപ്പിലെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ചന്ദനമരം മുറിച്ചുകടത്തിയ കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. കമ്പളക്കാട് സ്വദേശികളായ ബാലൻ, മോഹനൻ എന്നിവരാണ് മരം മുറിച്ചതെന്ന് പോലീസ്. കേണിച്ചിറ വരദൂർ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ചന്ദനമരം മുറിച്ചുകടത്തിയ കേസിൽ നേരത്തെ പ്രതികൾ പിടിയിലായിരുന്നു. ലോറിയിൽ നിന്ന് കേബിൾ ബോക്സ് തെന്നി വീണ് ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. ധർമ്മശാലയിലുള്ള ഷാനവാസിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. KCBയിൽ നിന്ന് 7,400 കിലോ കേബിളുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ തളിപ്പറമ്പ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. ഗവൺമെന്റ് കരാറുകാരെ രണ്ട് വിധത്തിൽ കാണുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CA അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. കുമ്പള ബന്തിയോടിൽ കഞ്ചാവ് പിടികൂടി. കുമ്പള റേഞ്ച് എക്സൈസ് പിടികൂടിയത് 232 ഗ്രാം കഞ്ചാവ്. ചന്തടുക്ക സ്വദേശി അബ്ദുൾ റഹ്മാനെതിരെ കേസ്. എന്റർടൈൻമെന്റ് ന്യൂസ്. ഗ്ലോബൽ ഫിലിംസും ഹരിത ഫിലിം മീഡിയയും അണിയിച്ചൊരുക്കിയ ചിത്രം മറുത OTT റിലീസിന്. September 9 ആക്ഷൻ OTT റിലീസ് ചെയ്യും. ദേവൻ, മാമുക്കോയ, വിമൽരാജ്, സാജു കൊടിയൻ എന്നിവർ പ്രധാന വേഷത്തിൽ. പിറന്നാൾ ദിനത്തിൽ നടൻ മമ്മൂട്ടിക്ക് 7 ഭാഷകളിൽ ഒരു ദൃശ്യോപഹാരം ശ്രദ്ധേയമാകുന്നു. 7 ഭാഷകളിൽ ഒരുങ്ങിയ ഗാനം 14 ഗായകരാണ് ആലപിച്ചിരിക്കുന്നത്. ഷൌക്കത്ത് ലെൻസ്മാനാണ് ദൃശ്യാവിഷ്കാരം. കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യൻ സൈനികർ കുഴഞ്ഞു വീഴുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചിലർക്കുണ്ടായ ദേഹാസ്വാസ്ഥ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്ക് കോവിഡ് വാക്സിനേഷനുമായി ഒരു ബന്ധവുമില്ല. വാക്സിൻ ഇടവേളയിലെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കേന്ദ്രം അപ്പീൽ നൽകും. 84 ദിവസത്തെ ഇടവേള 28 ആക്കി കുറച്ചതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. സ്പുട്നിക് വാക്സിനും 2 ഡോസ് ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ. 21 ദിവസത്തെ ഇടവേളയിൽ 2 ഡോസ് സ്വീകരിക്കാം. ആദ്യ ഡോസ് സ്വീകരിച്ച അതേ കേന്ദ്രത്തിൽ നിന്ന് അടുത്ത ഡോസ് സ്വീകരിക്കണമെന്ന് നിർമ്മാതാക്കളായ ഡോക്ടർ റെഡ്ഡീസ്. ജമ്മുകശ്മീരിലെ പൂഞ്ച് മേഖലയിൽ സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ പിടിയിൽ. പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 4 ചൈനീസ് ഗ്രനേഡുകളും 2 പിസ്റ്റളും കണ്ടെടുത്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർക്ക് പരുക്കേറ്റു. പെരിയാർ കടുവ സങ്കേതം ഗവി സ്റ്റേഷനിലെ വാച്ചർ കണ്ണനാണ് പരുക്കേറ്റത്. പെട്രോളിംഗിനിടെ കണ്ണൻ ഉൾപ്പെട്ട 4-അംഗ സംഘത്തെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എസ്റ്റേറ്റിൽ മാവോയിസ്റ്റുകൾ എത്തി. എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസിലെത്തി മാവോയിസ്റ്റ് ലഘുലേഖ നൽകി. 3 സ്ത്രീകളും 2 പുരുഷന്മാരും അടങ്ങുന്ന സംഘമാണ് വൈകിട്ടോടെ എസ്റ്റേറ്റിലെത്തിയത്. പോലീസെത്തി എസ്റ്റേറ്റിൽ പരിശോധന നടത്തുന്നു.
ഹണ്ടർ ന്യൂസ് അവസാനിച്ചു. ഇനി ന്യൂസ് നൈറ്റ് കാണാം. ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം.